നമ്മുടെ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മറ്റൊരു ലെജൻഡ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംബാക്കുകളുടെ രാജകുമാരനാണല്ലോ. പക്ഷെ അദ്ദേഹം രാജ്യത്തിന് വരുമ്പോൾ പലപ്പോഴും പെർഫോം ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ പല സൈറ്റുകളും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഹാരി കെയ്ൻ ആണ്. റോബോട്ട് ലെവൻഡോസ്കി, അദ്ദേഹം ഇത്തവണ ഗോൾഡൻ ബൂട്ട് അടിക്കാൻ ചാൻസ് ഇല്ല. എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു താരമായി മാറിയിട്ടുണ്ട്. ഗോൾഡൻ ബൂട്ടുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത താരങ്ങൾ ചിലപ്പം ഉയർന്നു വരും. നിലഞ്ചേട്ട, വേൾഡ് കപ്പിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു അവാർഡാണ് ഗോൾഡൻ ബൂട്ട്. അപ്പോൾ ഇത്തവണ യൂറോപ്പിൽ, ഇപ്പോൾ നമുക്ക് ചർച്ച ആദ്യം യൂറോപ്പിൽ തൊട്ട് തുടങ്ങാം. യൂറോപ്പിൽ ഏതൊക്കെ പ്ലേയേഴ്സിനാണ് ഇത്തവണ ഗോൾഡൻ ബൂട്ട് ചാൻസ് ഉള്ളത്? ഇപ്പോൾ നിലവിൽ ഒരുപാട് സൈറ്റുകളെല്ലാം സാധ്യതാ പട്ടിക ഉൾപ്പെടെ പിന്നെ ഓഡ്സ് ബെറ്റിംഗ് ഓഡ്സുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പല സൈറ്റുകളും സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഹാരി കെയ്നാണ്. ഹാരി കെയ്ൻ കഴിഞ്ഞ ലോകകപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവാണ്. 6 ഗോളടിച്ച് ഇംഗ്ലണ്ട് സെമിയിൽ തോറ്റെങ്കിലും 6 ഗോളടിച്ച് ഗോൾഡൻ ബൂട്ട് നേടിയത് ഹാരി കെയ്നാണ്. അപ്പോൾ ഇപ്പോഴും ഹാരി കെയ്ൻ ഫോമിലാണ്. ഈ യൂറോപ്യൻ യൂറോപ്പിലെ യോഗ്യതാ മത്സരങ്ങളുണ്ടല്ലോ, അതിൽ ഇംഗ്ലണ്ടിന് വേണ്ടി 12 ഗോള് നേടിയിട്ട് യൂറോപ്പിലെ തന്നെ മെംഫിസ് ഡിപ്പിക്കൊപ്പം ടോപ് സ്കോററാണ്. അതുകൂടാതെ തന്നെ പ്രീമിയർ ലീഗിൽ ഇപ്പോഴും നല്ല ഫോമിലാണ്. അപ്പോൾ കെയ്ൻ്റെ ആ ഒരു ഫോം, നിലവിലെ ഫോമും പിന്നെ വേൾഡ് കപ്പിലെ എക്സ്പീരിയൻസും, ടീം ഫോമിലല്ലല്ലോ, ഇംഗ്ലണ്ട് എത്രത്തോളം മുന്നേറുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും സ്വാഭാവികമായിട്ടും. ഇതൊരു അസംപ്ഷൻ ആണല്ലോ, കാരണം ഇത്തരം കാര്യങ്ങളെല്ലാം സാധ്യതാ പട്ടികളാണ്. പക്ഷെ കെയ്ൻ്റെ ഫോം വെച്ചിട്ടും പിന്നെ ഇംഗ്ലണ്ട് ടീമിൻ്റെ പൊതുവേ ഉള്ളൊരു ഇംഗ്ലണ്ട് സ്ട്രോങ് ആയൊരു ടീമാണ്. അപ്പം കഴിഞ്ഞ ടൂർണമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് ആണിപ്പം കെയ്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. രണ്ടാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ ഉണ്ട്, ഫ്രാൻസിൻ്റെ എംബാപ്പെ ഉണ്ട്. എംബാപ്പെ ഇപ്പം PSG വേണ്ടി ഗോളുകളൊക്കെ കൃത്യമായിട്ട് അടിക്കുന്നുണ്ട്. ഫ്രാൻസിന് വേണ്ടിയും നേഷൻസ് ലീഗിൽ ഇപ്പം ഗോളടിച്ചു, ഗോൾ നേടിയിട്ടുണ്ട്, ഫോമിലാണ്. പിന്നെ ഫ്രാൻസിനും ചെറിയൊരു ആശങ്ക ഉണ്ടല്ലോ. അതെ 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 അതെ, ഫ്രാൻസും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. സെമിയിലൊന്നും എത്താൻ, അവർക്ക് നേഷൻസ് ലീഗിൻ്റെ സെമിയിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. അവരും പിന്നെ പരുക്കുണ്ട് പല താരങ്ങൾക്കും. അപ്പം ഈ കിലിയൻ എംബാപ്പെ ആണ് ഒരു കെയ്ൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു താരം ഗോൾഡൻ ബൂട്ടിനായിട്ട്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ എംബാപ്പെ 19 വയസ്സ് ഉള്ള ഒരു ടീനേജ് താരമായിരുന്നു. പക്ഷേ നമുക്കറിയാം എംബാപ്പയുടെ ഒരു വേഗതയും എംബാപ്പയുടെ ഒരു സ്റ്റൈലും കഴിഞ്ഞ ലോകകപ്പിൽ ഫ്രാൻസിൻ്റെ വിജയത്തിൽ നിർണായക പങ്കാണ് 19-കാരനായ എംബാപ്പെ വഹിച്ചത്. അപ്പോൾ ഇത്തവണ എംബാപ്പെ കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡായി, ആൾ കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. 23 വയസ്സെന്ന് പറയുമ്പോൾ ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ടൈമാണ്, ഏറ്റവും മികച്ച. കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയല്ലോ, കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഫുട്ബോൾ രംഗത്ത് വന്ന് ലോകകപ്പ് ഉൾപ്പെടെ നേടിയൊരു താരമാണ് എംബാപ്പെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പെക്ക് ഇത്തവണ നല്ല സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഫ്രാൻസിൻ്റെ മുന്നേറ്റത്തിൽ എംബാപ്പയ്ക്കും ഒരു റോളുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു താരമായി മാറിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് വരുന്നത് നമ്മുടെ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, മറ്റൊരു ലെജൻഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെതും ഈ പറഞ്ഞതുപോലെ ആയിരിക്കും അല്ലേ, അത് ടീം പോർച്ചുഗൽ എത്രത്തോളം മുന്നേറുന്നോ റൊണാൾഡോയ്ക്ക് അത്രയും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ റൊണാൾഡോ ഇപ്പോൾ ഫ്രീ പഴയ പോലെ ഫ്രീ കിക്ക് ഒന്നും ഗോളൊന്നും നേടുന്നില്ല എങ്കിൽ പോലും പെനാൽറ്റിയിലൂടെയോ സെറ്റ് പീസ് ഗോളിലൂടെയൊക്കെ അദ്ദേഹം മുന്നേറാൻ ചാൻസ് ഉണ്ടല്ലേ. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംബാക്കുകളുടെ രാജകുമാരനാണല്ലോ. കാരണം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എപ്പോൾ വേണമെങ്കിലും സാധ്യമായൊരു താരമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മെൻറ്റാലിറ്റി, ഫിസിക്കാലിറ്റി, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. 2006 മുതൽ എല്ലാ ലോകകപ്പിലും കളിക്കുന്ന താരമാണ്. ഇപ്പം 37 വയസ്സ് കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും ഫോം മോശമാണ്. മോശം ഫോമിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. പക്ഷേ പോർച്ചുഗൽ എന്നൊരു ടീമിൻ്റെ ഒരു മുന്നേറ്റം ഒരു പരിധിവരെ റൊണാൾഡോയുടെ ഒരു സാന്നിധ്യം എന്തായാലും അതിലുണ്ടാവും. കാരണം റൊണാൾഡോ ക്ലിക്കായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ റൊണാൾഡോ ഫോമായി മാറുകയാണെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ. കാരണം വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ഇനിയും ക്ലബ് ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ റൊണാൾഡോ മേജർ ടൂർണമെൻറ്റിൽ റൊണാൾഡോ പോലത്തെ ഒരു താരത്തിൻ്റെ, കഴിഞ്ഞ യൂറോകപ്പിൽ നമ്മളത് കണ്ടതാണല്ലോ. കാരണം കഴിഞ്ഞ യൂറോകപ്പിൽ റൊണാൾഡോ പോർച്ചുഗൽ വലിയ മുന്നേറ്റം നടത്തിയില്ലെങ്കിലും പോർച്ചുഗലിൻ്റെ മത്സരങ്ങളിലെല്ലാം റൊണാൾഡോയുടെ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം നേടിയ ഗോളുകൾ കളിയുടെ ഗതി ആകെ മാറ്റിമറിച്ചു. അപ്പോൾ അതുകൊണ്ട് റൊണാൾഡോയെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല. റൊണാൾഡോ എപ്പോഴും ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടാവും. പോർച്ചുഗൽ ചിലപ്പോൾ റൊണാൾഡോ
എങ്ങനെ പോർച്ചുഗലിൻ്റെ കളിയെ തന്നെ മൊത്തം അദ്ദേഹം ഹൈജാക്ക് ചെയ്യും, അതായത് ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് സാധ്യതയുണ്ട്. കാരണം റൊണാൾഡോയ്ക്ക് ഇനിയും എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ പ്രതിഭ, കാരണം ഇപ്പം നിലവിൽ അതൊരു മോശം അവസ്ഥയിൽ കൂടെ കടന്നു പോവുകയാണ്, അത് എല്ലാ താരങ്ങൾക്കും ബാധിക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഏജാണ് ഇപ്പം പൊതുവേ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കാരണം 37 വയസ്സിൽ ഇത്ര മോശം ഫോമിലൂടെ പോകുന്നതാണ് അല്പം ആശങ്ക. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് പോലത്തെ ഒരു വെന്യൂല, അതും ലാസ്റ്റ് വേൾഡ് കപ്പാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇനിയൊരു വേൾഡ് കപ്പ് അദ്ദേഹം കളിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അവസാന ലോകകപ്പ് അവിസ്മരണീയമാക്കാനുള്ള ഒരു ശ്രമത്തിലായിരിക്കുന്നത്. ഇത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളൊരു താരമല്ലേ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ഇതുവരെ ഒരു ഗോൾഡൻ ബൂട്ട് ലഭിച്ചിട്ടില്ല, ഗോൾഡൻ ബോളും ലഭിച്ചിട്ടില്ല. അപ്പോൾ വേൾഡ് കപ്പിൽ ഒരു നല്ല നേട്ടം അദ്ദേഹത്തെ കാത്തിരിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ചേട്ടാ, പിന്നെ അതുപോലെ ഫ്രാൻസിൻ്റെ കരീം ബെൻസിമ, അദ്ദേഹം റയൽ മാഡ്രിഡ് മികച്ച ഫോമിലാണ്. ഇപ്പോൾ ഫ്രാൻസിന് ഇപ്പോൾ ലാസ്റ്റ് കളിയിൽ നിന്ന് കളിക്കാൻ പറ്റിയില്ലെങ്കിലും റയൽ മാഡ്രിഡ് അദ്ദേഹം മികച്ച ഫോമിലാണ്. അപ്പം ബെൻസിമയ്ക്കും ചാൻസ് ഉണ്ടല്ലേ? ബെൻസിമയെ ഇപ്പം ഒരു സാധ്യതാ പട്ടികയിൽ മൂന്നാമത് വരുന്ന ഒരു താരമാണ് ബെൻസിമ. ഏറ്റവും ഫോമിലാണ്, കാരണം ബെൻസിമ കഴിഞ്ഞ 2 വർഷമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്നു. റയൽ മാഡ്രിഡിന് വേണ്ടി ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുക്കുന്നത്, ലാലിഗ നേടിക്കൊടുക്കുന്നതിലൊക്കെ മെയിൻ എഞ്ചിനായിട്ട് പ്രവർത്തിച്ചത് ബെൻസിമയാണ്. ബെൻസിമ കുറേ കാലം ഫ്രാൻസ് ഫുട്ബോൾ ടീമിൽ ഉണ്ടായിരുന്നില്ല, വേറെ ചില ഇഷ്യൂസൊക്കെ കാരണം അദ്ദേഹം ഫ്രഞ്ച് ടീമിൽ നിന്ന് പുറത്തായിരുന്നു. പക്ഷേ കഴിഞ്ഞ യൂറോകപ്പിലാണ് തിരിച്ചു വന്നത്. അതിനുശേഷം നേഷൻസ് ലീഗ് ഫ്രാൻസിനെ ചാമ്പ്യന്മാരാക്കുന്നതിൽ വലിയ പങ്കു വഹിച്ചു. അതുമാത്രമല്ല, ബെൻസിമയ്ക്ക് ഒരു അവസാന ലോകകപ്പായിരിക്കും. നമ്മളിപ്പോൾ മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറയുന്ന പോലെ ബെൻസിമയുടെ ഒരു അവസാന ലോകകപ്പായിരിക്കും ഇത്. അപ്പം അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ഫുട്ബോൾ എന്തെങ്കിലും തെളിയിക്കണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അത് പറയും ചെയ്തിരുന്നു. കാരണം ക്ലബ് ഫുട്ബോളിൽ ഒരുവിധം എല്ലാം നേടിക്കഴിഞ്ഞു, പക്ഷേ ഫ്രാൻസിന് വേണ്ടി ലോകകപ്പ് അല്ലെങ്കിൽ ഫ്രാൻസിന് വേണ്ടി എന്തെങ്കിലും ഒരു നേടണം എന്നുള്ളതൊരു മേജർ ടൂർണമെൻ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം ടീമിലില്ലായിരുന്നല്ലോ. ഇല്ല 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 ഇല്ല, ടീമിലുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ശരിക്കും ചാമ്പ്യൻ ആവാൻ സാധ്യത ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരീം ബെൻസിമയുടെ ഇപ്പോഴത്തെ ഒരു ഫോമും എക്സ്പീരിയൻസും എല്ലാം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ബെൻസിമ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളും കൂടി ഇതിൽ വരുമല്ലോ, കാരണം ടീമിൻ്റെ ടോട്ടൽ പെർഫോമൻസ്, പിന്നെ അന്നത്തെ ബെൻസിമ 35 വയസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പരിക്കൊന്നും ഇല്ലാതെ മാക്സിമം ആ ഒരു ക്ലിക്കായിട്ട് വരണം, അതും കൂടി ഉണ്ട്. അപ്പോൾ അതൊരു ഘടകമാണ്. പക്ഷെ ബെൻസിമയ്ക്ക് എന്തായാലും മാറ്റുരയ്ക്കാൻ, ബെൻസിമയുടെ ഒരു പൂർണ്ണത, കരിയറിനൊരു പൂർണ്ണത ലഭിക്കണമെങ്കിൽ എന്തായാലും ഈ ഒരു ലോകകപ്പ് അദ്ദേഹത്തിന് വേണം എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. അതിപ്പോൾ ഒരുപാട് പ്രതിഭകൾ ആഗ്രഹിക്കുന്നുണ്ട്, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചേട്ടാ, നമ്മളിപ്പോൾ ഹാരി കെയ്നെ കുറിച്ച് പറഞ്ഞു, എംബാപ്പയെ കുറിച്ച് പറഞ്ഞു, ബെൻസിമയെ കുറിച്ച് പറഞ്ഞു. അവരെക്കാൾ ചിലപ്പോൾ ചാൻസ് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു, അത് എന്ത് പറയാം, ഗോൾ സ്കോറർ എബിലിറ്റി കൂടുതലുള്ള ഗോൾ മെഷീൻ ആയിട്ടുള്ള റോബോട്ട് ലെവൻഡോസ്കി, അദ്ദേഹം ഇത്തവണ ഗോൾഡൻ ബൂട്ട് അടിക്കാൻ ചാൻസ് ഇല്ലേ? ലെവൻഡോസ്കിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ്, ഇനിയൊരു ലോകകപ്പ് അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, അദ്ദേഹം കളിക്കുന്നത് പോളണ്ടിന് വേണ്ടിയാണ്. അദ്ദേഹം ജർമ്മനിക്ക് വേണ്ടി കളിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ഈ ഗോൾഡൻ ബൂട്ട് സാധ്യമായിരുന്നു. ജർമ്മനിക്ക് കളിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു, പക്ഷേ മാതൃരാജ്യത്തോടുള്ള ഒരു സ്നേഹം കാരണം അദ്ദേഹം പോളണ്ടിന് വേണ്ടി കളിച്ചതാണ്. പോളണ്ടിൻ്റെ ഒരു ഏറ്റവും മികച്ച സ്റ്റാറാണ്, ഗോളടിക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കുന്ന താരമല്ല ലെവൻഡോസ്കി. അപ്പോൾ ഇത്തവണ എന്തായാലും അർജൻറ്റീന ഉൾപ്പെടുന്ന ഗ്രൂപ്പിലാണ് വരുന്നത് പോളണ്ട്. ലെവൻഡോസ്കി ഇപ്പോൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ, യൂറോപ്പിൽ നിന്നുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ പതിവ് പോലെ തന്നെ ഗോളുകൾ നേടിയിട്ടുണ്ട്. 9 ഗോളുകൾ അടിച്ചിട്ട് പോളണ്ടിൻ്റെ ടോപ്പ് സ്കോററായിരുന്നു. ഹാരി കെയ്നും ഡിപിക്കോ ഒക്കെ തൊട്ട് അടുത്തെത്തിയിരുന്നു ഗോളുകളുടെ എണ്ണത്തിൽ. ലെവൻഡോസ്കി ഇപ്പോഴും സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ക്ലബ് ഫുട്ബോളിലാണെങ്കിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ലെവൻഡോസ്കിയുടെ ഒരു വൺ മാൻ ഷോ ഒരു പരിധിവരെ അവരുടെ ഒരു പോളണ്ടിൻ്റെ ഒരു എത്രത്തോളം പോളണ്ട് മുന്നേറും എന്നതിനെ ഒരു നിർണായകമാവും എന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴുള്ളൂ ലെവൻഡോസ്കി ഗോൾഡൻ ബൂട്ട് നേടുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ലെവൻഡോസ്കി ഇപ്പോൾ പോളണ്ട് ക്വാർട്ടർ വരെ എത്തിയാൽ തന്നെ പോളണ്ടിനെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമായിരിക്കും. നിലവിലൊരു, കാരണം പോളണ്ട് ടീം അത്ര മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ മറ്റ് പ്രമുഖ ടീമുകളെ കമ്പയർ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ളൊരു എബിലിറ്റിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു എക്സ്പോഷറുള്ള ടീമല്ല. സ്വാഭാവികമായിട്ടും പോളണ്ട് മുന്നേറുന്നത് ലെവൻഡോസ്കിയുടെ ഫോമിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ പോളണ്ട് മുന്നേറുകയാണെങ്കിൽ ലെവൻഡോസ്കിൻ്റെ സാധ്യതകൾ കൂടും. പക്ഷേ ലെവൻഡോസ്കി ഒരു ഒരു വമ്പൻ ടീമിനൊപ്പമല്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാന ന്യൂനത. അടുത്തു വരുന്നത് നെതർലൻഡ്സിൻ്റെ മെംഫിസ് ഡിപേ.
മെമ്പേഴ്സ് ടിപ്പ് എല്ലാം കൊണ്ടും അർഹിക്കുന്നു, അതായത് അർഹിക്കുന്നു പറയുക, ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹിക്കുന്ന ഒരു താരമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഗോൾഡൻ ബൂട്ട് നേടുക എന്നുള്ളതല്ല, പക്ഷേ ഈ ലിസ്റ്റിൽ, സാധ്യതാ ലിസ്റ്റിൽ പെടുന്ന ആൾക്കാർ കൃത്യമായിട്ട് എല്ലാവരും ഡിപ്പെ ഇത്തവണ ക്ലിക്കാകും എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു വിഭാഗം കളിക്കാറുണ്ട്. കാരണം ഡിപ്പെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെതർലാൻഡ്സിന് വേണ്ടി കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോം വലിയ രീതിയിൽ ഉയരും. കാരണം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഗോളുകൾ നേടുന്നു, നിർണായക അവസരങ്ങൾ ടീമിനെ വേണ്ടിയിട്ട് വിജയ ഗോൾ സ്വന്തമാക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ളൊരു താരമാണ്. ഈ കഴിഞ്ഞ ക്വാളിഫയറിൽ നെതർലാൻഡ്സ് ലോകകപ്പ് യോഗ്യത നേടിയപ്പോൾ അവരുടെ ടോപ്പ് സ്കോറായത് ഡിപ്പെ ആണ്. 12 goals ഡിപ്പെ അടിച്ചിട്ടുണ്ട്. ജോയിൻറ്റ് ടോപ്പ് സ്കോററാണ് യൂറോപ്പിൽ ഈ ക്വാളിഫയേഴ്സിൽ. ഹാരി കെയ്നൊപ്പം ജോയിൻറ്റ് ടോപ്പ് സ്കോററാണ്. അപ്പോൾ ഡിപ്പെ കൃത്യമായിട്ട് ഫോമായിട്ട് തന്നെ നെതർലാൻഡ്സ് വേണ്ടി കളിക്കുമ്പോൾ, ഓറഞ്ച് കുപ്പായ അണിയുമ്പോൾ ഡിപ്പെയുടെ ഒരു പെർഫോമൻസ് വളരെ സ്റ്റേബിൾ, സ്ഥിരതയാർന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പെ ഇത്തവണ ചിലപ്പം ഒരു ഈ ലിസ്റ്റിലൊരു ഡാർക്ക് ഹോഴ്സ് ആവാൻ സാധ്യതയുണ്ട്. പരിക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിപ്പെ ആ ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാകും. പിന്നെ നെതർലാൻഡ്സിൻ്റെ മറ്റ് കളിക്കാരുടെ ഒരു സിംഗ്രനൈസേഷനും മറ്റു കാര്യങ്ങളും എല്ലാം വരുമ്പം ഇതൊരു ഫൈനൽ റിസൾട്ട് വരുള്ളൂ. എന്തായാലും മെമ്ഫിസ് ഡിപ്പെ ഒരിക്കലും നമുക്ക് ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ എല്ലാം കൊണ്ടും യോഗ്യനായൊരു വ്യക്തി തന്നെയാണ്. അടുത്ത് വരുന്ന ജർമ്മനിയുടെ കൈ ഹാവേർട്സ്. ജർമ്മനിക്ക് ഇത്തവണ ഏറ്റവും വലിയ പ്രോബ്ലം ഒരു നല്ല സ്ട്രൈക്കേഴ്സോ ഫോർവേർഡോ അല്ലെങ്കിൽ ഗോൾ ഇപ്പം ക്ലോസ് ചെയ്യൊക്കെ പോലെയുള്ള താരങ്ങൾ, അതായത് ഹാഫ് ചാൻസസ് പോലും കൺവേർട്ട് ചെയ്തിട്ടുള്ള. യെസ് യെസ് യെസ്. അപ്പോൾ അതുകൊണ്ട് കൈ ഹാവേർട്സും തിമോ വെർണറും ഒക്കെയാണ് ഇപ്പം നിലവിൽ ജർമ്മനീൻ്റെ ഓപ്ഷൻസ്. പിന്നെ സെർജിയോ നാബ്രി, ലിറോയ് സാനെ, പിന്നെ മുള്ളറുണ്ട് എക്സ്പീരിയൻസ്ഡ് ആയ പൊതുവേ. അപ്പോൾ അതുകൊണ്ട് ജർമ്മനി എന്ന് പറയുമ്പോൾ ഒരു ഒന്നോ രണ്ടോ താരങ്ങളെ ആശ്രയിക്കുന്ന ഒരു ശൈലിയല്ല പണ്ട് കാലം മുതലേ. ജർമ്മനി ഇങ്ങനെ ഒരു ടീം വർക്കിൽ ആണ് അവരുടെ ഒരു മുന്നേറ്റം. ഇപ്പോൾ മുള്ളറിനെ പോലത്തെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു താരം, അതിനൊപ്പം സെർജിയോ നാബ്രി ആണെങ്കിലും കൈ ഹാവേർട്സും ഒക്കെ നല്ല, കാരണം നിർണായക നിമിഷങ്ങളിൽ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ഗോളൊക്കെ നേടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഗോൾ നേടാനൊരു കഴിവുള്ളൊരു താരമാണ് ഈ ഹാവേർട്സ്. ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ വരില്ലെങ്കിൽ പോലും, പിന്നെ നമുക്കറിയാലോ ഇത് ഗോൾഡൻ ബൂട്ടുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത താരങ്ങൾ ചിലപ്പം ഉയർന്നു വരും. നമ്മളിതെല്ലാം ഒരു പ്രിഡിക്ഷൻസും നിലവിലെ ഫോമും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം കാൽക്കുലേഷൻസ്, നമ്മളാണെങ്കിലും വിവിധ സൈറ്റുകളൊക്കെ ഇത് ചെയ്യുന്നത്, അതെല്ലാം പ്രതീക്ഷകളാണ്. പക്ഷേ ഈ പ്രതീക്ഷകൾക്ക് ഉപരിയായിട്ട് 1990 ലോകകപ്പ്, ഇറ്റലിയിൽ നടന്ന 90 ലോകകപ്പ്, ആരും പ്രതീക്ഷിക്കാതെയാണ് സാൽവറ്റോർ സ്കില്ലാച്ചി ഗോൾഡൻ ബൂട്ട് അടിച്ചെടുത്തത്. ഏറ്റവും മികച്ച താരം അദ്ദേഹമായി ആ ടൂർണമെൻറ്റിൽ. കാരണം അതിനു മുമ്പ് സീരി ബിയിൽ കളിച്ചിരുന്ന ഒരു താരമാണ്, ഒരു വർഷം മുമ്പ് സീരി ബിയിൽ, അതായത് ഇറ്റാലിയൻ 2nd divisionൽ കളിച്ചിരുന്ന താരമാണ് സ്കില്ലാച്ചി. സ്കില്ലാച്ചി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. സ്കില്ലാച്ചിക്ക് തന്നെ പ്രതീക്ഷ ഇല്ലായിരുന്നു ഇറ്റലിക്ക് വേണ്ടിയിട്ട്. അന്നെന്ന് പറഞ്ഞാൽ ഇറ്റലി ഏറ്റവും മികച്ച താരങ്ങളുള്ള ഒരു കാലഘട്ടം. റോബർട്ടോ ബാജിയോ, മാൽഡിനി, ഇങ്ങനെ വലിയ രീതിയിലുള്ള വിയാലി, ഇങ്ങനെ നല്ല ഒരു ടോപ്പ് സ്റ്റാർ സ്റ്റഡഡ് ആയ ടീമാണ്. അപ്പം അവിടെ ഒരു അവസരം കിട്ടുമെന്ന് അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നു, ഗോളടിച്ചു, പിന്നെ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന് ഗോളടിച്ചു, പിന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് ഇടം പിടിച്ചു അടുത്ത കളിയിൽ. അങ്ങനെ 6 goals ആരും പ്രതീക്ഷിക്കാതെ, അതിനുശേഷം അദ്ദേഹത്തിന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 1-2 seasons യുവന്റസിന് കളിച്ചു, ഇന്റർമിലാന് വേണ്ടി കളിച്ചു, പിന്നെ ജപ്പാൻ ലീഗിൽ പോയി കളിക്കുക ചെയ്തത്. പക്ഷേ ഇന്നും ഫുട്ബോളിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരവിടെ ഉണ്ട്, സ്കില്ലാച്ചി. അപ്പോൾ അതുപോലെ ഇത്തവണ ചിലപ്പോൾ സ്കില്ലാച്ചിയെ പോലെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു താരം വന്നുകൂടാനില്ല. അപ്പോൾ നമ്മൾ സെർബിയയുടെ മിട്രോവിച്ചിനെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. കാരണം മിട്രോവിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസങ് ഹീറോയാണ്. കാരണം 8 goals അദ്ദേഹം ഈ ലോകകപ്പ് ക്വാളിഫയേഴ്സിൽ നേടിയിട്ടുണ്ട്. നല്ല ഫോമിലാണ് മിത്രോവിച്ച്. സൗത്ത് കൊറിയയുടെ സൺ, അതിപ്പം യൂറോപ്പിനെ പുറത്തു പോവുകയാണെങ്കിൽ ഇപ്പോൾ സാദിയോ മാനയുണ്ട്, സൺ ഉണ്ട്. അപ്പം ഇത്തരം താരങ്ങൾ കൂടി യൂറോപ്പിന് പുറത്ത് പോവുകയാണെങ്കിൽ ലിസ്റ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതെന്താ വെച്ചാൽ ഈ ടീമുകളുടെ ഒരു മുന്നേറ്റം ഇതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ടീമുകളൊരു സെമി വരെയൊക്കെ എത്തിയാലേ ഉള്ളൂ ഒരു ഗോൾഡൻ ബൂട്ടിലൊക്കെ ഇടാൻ, അല്ലെങ്കിൽ പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഒരു മത്സരത്തിൽ 5 goals 6 goals ഒക്കെ നേടിയുള്ള സിറ്റുവേഷൻ വരണം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആവേശകരമായിരിക്കും. ഈ പേരുകളിൽ ആരെങ്കിലും, നമ്മളിപ്പം ചർച്ച ചെയ്ത പേരുകളിൽ ആരെങ്കിലുമൊക്കെ ഗോൾഡൻ ബൂട്ട് നേടാനാണ് കൂടുതൽ സാധ്യത. അങ്ങനെ തന്നെയാണ് നമുക്കിപ്പം നിലവിലെ സാഹചര്യത്തിൽ പറയാൻ പറ്റുള്ളൂ.